മലയാള സിനിമയുടെ മുത്തശ്ശി എന്നറിയപ്പെട്ടിരുന്ന നടി സുബ്ബലക്ഷ്മിയുടെ മരണവാർത്ത അറിഞ്ഞതിൻ്റെ ഞെട്ടലിലാണ് ഇപ്പോൾ മലയാള സിനിമാ പ്രേമികൾ. ഒരു മണിക്കൂർ മുമ്പാണ് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയായ ജി ഹോസ്പിറ്റലിൽ വച്ച് നടിയുടെ മരണം സ്ഥിരീകരിച്ചത്. 88-കാരിയായിരുന്നുവെങ്കിലും പൂർണ്ണ ആരോഗ്യവതിയായിരുന്ന നടിയുടെ വിയോഗം സിനിമാ ആരാധകരെ മാത്രമല്ല നടിയുടെ പ്രിയപ്പെട്ടവരെയും ഞെട്ടിച്ചിട്ടുണ്ട്. സിനിമകളിലൂടെയും പരസ്യങ്ങളിലൂടെയും എല്ലാം ശ്രദ്ധേയായിരുന്ന സുബ്ബലക്ഷ്മി ആരാധകർക്കരികിലേക്ക് നേരിട്ട് എത്തിയിരുന്നത് പേരക്കുട്ടി സൗഭാഗ്യയുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയായിരുന്നു. ഇപ്പോഴിതാ സൗഭാഗ്യ പങ്കുവച്ച മുത്തശ്ശിക്കൊപ്പമുള്ള അവസാന വീഡിയോ ആണ് ആരാധക മനസ്സുകളിൽ നോവ് പടർത്തുന്നത്. സൗഭാഗ്യയുടെ മകളായ സുധാപ്പുവിനെ നെഞ്ചോട് ചേർത്ത് താരാട്ടുപാടി ഉറക്കുന്ന സുബ്ബു മുത്തശ്ശിയുടെ വീഡിയോ ആണ് ഇപ്പോൾ ആരാധകർക്ക് വേദനയാകുന്നത്. ഏതാണ്ട് 4 മാസം മുമ്പ് സൗഭാഗ്യ പങ്കുവച്ച ഈ വീഡിയോയ്ക്ക് നൽകിയ ക്യാപ്ഷൻ ഇങ്ങനെയായിരുന്നു: 88 വർഷത്തെ കളങ്കമില്ലാത്ത സ്നേഹം. പഴകും തോറും വീര്യമുള്ളതാകുന്ന വൈൻ പോലെയുള്ള ഈ സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞ സുധാപ്പു ശരിക്കും ഭാഗ്യമുള്ളവളല്ലേ എന്ന ക്യാപ്ഷനാണ് സൗഭാഗ്യ കുറിച്ചത്. എന്നാൽ ആ സ്നേഹം കണ്ട് ദൈവത്തിന് പോലും അസൂയ തോന്നിക്കാണും എന്നതുപോലെയാണ് 4 മാസം തികയും മുന്നേ നടിയുടെ മരണവും സംഭവിച്ചത്. സൗഭാഗ്യയ്ക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചപ്പോൾ 4 തലമുറ ഒരുമിച്ചെത്തിയ ചിത്രങ്ങളും വിശേഷങ്ങളുമെല്ലാം ഏറെ ശ്രദ്ധ നേടിയിരുന്നു. പ്രായമായെങ്കിലും തിരുവനന്തപുരത്തെ സ്വന്തം വീട്ടിൽ തനിച്ചായിരുന്നു സുബ്ബലക്ഷ്മി താമസിച്ചിരുന്നത്. എന്തെങ്കിലും വയ്യായികൾ ഉണ്ടെങ്കിൽ മാത്രമേ മകളെയും മറ്റും വിളിച്ചിരുന്നുള്ളൂ. മൂവരും തമ്മിൽ വലിയ സ്നേഹവും അടുപ്പവുമായിരുന്നു. അതുകൊണ്ട് തന്നെ സുബ്ബലക്ഷ്മിയുടെ വിയോഗം താരാ കല്യാണിനും സൗഭാഗ്യയ്ക്കും ഇപ്പോഴും ഉൾക്കൊള്ളാനായിട്ടില്ല. ഈ താരകുടുംബം സ്ഥിരമായി ചികിത്സ തേടിയിരുന്നത് ജിജി ഹോസ്പിറ്റലിലാണ്. അതുകൊണ്ട് തന്നെയാണ് അമ്മയ്ക്ക് പെട്ടെന്നൊരു വയ്യായിക വന്നപ്പോൾ ജിജിയിലേക്ക് അതിവേഗം എത്തിച്ചതും. എന്നാൽ മരണം സംഭവിക്കുകയായിരുന്നു. കല്യാണരാമൻ എന്ന ഒറ്റ ചിത്രത്തിലൂടെയാണ് സുബ്ബലക്ഷ്മി എന്ന നടിയെ മലയാളി പ്രേക്ഷകർ എക്കാലവും ഓർത്തിരിക്കുന്നത്. ആ ചിത്രത്തിലൂടെ മലയാള സിനിമയുടെ സ്വന്തം മുത്തശ്ശിയായിട്ടാണ് നടിയെ പ്രേക്ഷകർ വിശേഷിപ്പിക്കാറുള്ളത്. നിരവധി സിനിമകളിൽ മുത്തശ്ശി വേഷങ്ങളിൽ തിളങ്ങിയിട്ടുണ്ട് സുബ്ബലക്ഷ്മി. സീരിയൽ സിനിമാ താരവും നർത്തകിയുമായ താരാ കല്യാണിൻ്റെ അമ്മയും സോഷ്യൽ മീഡിയ താരമായ സൗഭാഗ്യയുടെ മുത്തശ്ശിയും കൂടിയാണ് സുബ്ബലക്ഷ്മി. ഒരു കാലത്ത് മുത്തശ്ശി വേഷങ്ങളിലേക്ക് സുബ്ബലക്ഷ്മി അല്ലാതെ മറ്റാരെയും സംവിധായകർ ചിന്തിച്ചിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. നന്ദനമായിരുന്നു സുബ്ബലക്ഷ്മിയുടെ ആദ്യ സിനിമ. കല്യാണരാമനിലെ വേഷമാണ് സുബ്ബലക്ഷ്മിക്ക് വലിയ രീതിയിലുള്ള ജനപ്രീതി സമ്മാനിച്ചത്. പിന്നീട് തിളക്കം, CID മൂസ, പാണ്ടിപ്പട തുടങ്ങി നിരവധി ചിത്രങ്ങളിലും മലയാളികളെ ചിരിപ്പിക്കുവാൻ സുബ്ബലക്ഷ്മി എത്തിയിട്ടുണ്ട്. മലയാളത്തിന് പുറമെ മറ്റ് ഭാഷകളിലും സുബ്ബലക്ഷ്മി തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. സിനിമകളിൽ കൂടാതെ സീരിയലുകളിലും പരസ്യചിത്രങ്ങളിലുമെല്ലാം നടി അഭിനയിച്ചിട്ടുണ്ട്. പ്രായം 88 ആയിരുന്നുവെങ്കിലും അത് മറന്ന് തന്നാൽ കഴിയുന്ന പോലെ എല്ലാം ചെയ്ത് ഒറ്റയ്ക്കാണ് സുബ്ബലക്ഷ്മി ജീവിച്ചിരുന്നത്. ഇടയ്ക്ക് മകൾ താരാ കല്യാണും കൊച്ചുമകൾ സൗഭാഗ്യയും പങ്കുവെക്കുന്ന വീഡിയോകളിലൂടെയാണ് സുബ്ബലക്ഷ്മി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരുന്നതും. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.